നമസ്കാരം, ഗുഡ് ഈവനിംഗ് വിത്ത് ടൺ കണക്കിന് ലവ് ആൻഡ് ടൺ കണക്കിന് റൊമാൻസ്. കേരളത്തിന്റെ സ്വന്തം എഫ് എം ലവ് എഫ് എമ്മിൽ ഇത് പ്രണയിക്കുന്നവരുടെ സ്വന്തം നേരം, ലവ് ബൈറ്റ്സിന്റെ സമയം വിത്ത് റീനു. സോ ദേർ ഇസ് ദിസ് ബോയ് ആൻഡ് ദ വേ ഹി ലവ്സ് ദാറ്റ് മേക്സ് മീ സ്മൈൽ ആൻഡ് ദ വേ ഹി ടോക്സ് ഗിവ്സ് മീ ബട്ടർഫ്ലൈസ് and just about everything about him makes me happy. I love him. ജീവനതുല്യം സ്നേഹിക്കുന്ന ഒരാളുടെ മനസ്സിലുള്ളത് എപ്പോഴും ഒരു ധൈര്യമാണ്, ഒരു ആശ്വാസമാണ്, ഒരു സന്തോഷമാണ്. എല്ലാ രാത്രിയിലും വിചാരിക്കും അവനെ കാണണം, അവൻ്റെ അടുത്തേക്ക് പോകണം. മനസ്സിൽ പ്രണയം സൂക്ഷിക്കുന്ന എല്ലാവർക്കുമായി ക്ലബ് എഫ്എമ്മിൽ ഇത് ലവ് ബൈറ്റ്സ് വിത്ത് റീനു. പിന്നെ എന്നെ ആക്രമിച്ച ആ വൈറസ് അല്ലേ, വിട്ടുപോയിട്ടില്ല കേട്ടോ, എനിക്ക് പനി തന്നെയാ. എന്നാലും ഞാൻ ഉണ്ടായിരിക്കും 12 വരെ. ബി വിത്ത് മീ ആൻഡ് സ്റ്റേ ട്യൂൺ ഫോർ ടൺ കണക്കിന് റൊമാൻസ്. മനോഹരമായ പ്രണയ ഗാനങ്ങളും പ്രണയ സന്ദേശങ്ങളും നിറഞ്ഞ ക്ലബ് എഫ്എമ്മിലെ ലവ് ബൈറ്റ്സ്. അവിടെ കുറച്ച് മനോഹാരിത കുറഞ്ഞ ശബ്ദമായിട്ട് ഒരു പാവം കുട്ടിയുണ്ട്, പനി പിടിച്ച് അവശയായ ഒരു കുട്ടി. ആ കുട്ടിയുടെ പേരാണ് റീനു. ഞാൻ തന്നെയാണ് ഇന്നേ വെള്ളിയാഴ്ച എന്നറിയാലോ. വെള്ളിയാഴ്ച ലവ് ബൈറ്റ്സിൽ ഒരു പ്രത്യേകതയുണ്ടല്ലോ. എന്താ, ഞാൻ തന്നെ പറഞ്ഞു തരണോ? ഷോ, ഒരു ലിസ്ണറിന് ലവ് ബൈറ്റ്സിൽ വരാം, എൻ്റെ അടുത്ത് സംസാരിക്കാം. ഇന്നങ്ങനെ വന്നിരിക്കുന്ന ആരാന്നറിയോ? എൻ്റെ പേര് ലക്ഷ്മി. ലക്ഷ്മി, ഇവിടെ ആദ്യം തൊട്ട് ചോദ്യങ്ങളുടെ ഒരു ശരശയ്യ കിട്ടും കേട്ടോ. ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്താണെന്നറിയോ, ലക്ഷ്മിക്ക് എന്താണ് പ്രണയം? എൻ്റെ മനസ്സിൽ, എൻ്റെ കാഴ്ചപ്പാടിൽ പ്രണയം എന്ന് വെച്ചാൽ എല്ലാമാണ്. എനിക്ക് എൻ്റെ ജീവിതമാണ്, ജീവിക്കുന്നത് ആ ഒരു പ്രണയത്തിന് വേണ്ടിയിട്ടാണ്. പ്രണയത്തിന് വേണ്ടിയിട്ട് ജീവിച്ചുകൊണ്ടിരിക്കുന്നു കൊച്ചു കള്ളി. കല്യാണം കഴിഞ്ഞിട്ട് 7 വർഷമായില്ലേ? ആ പ്രണയം ഇപ്പോഴും എൻ്റെ മനസ്സിലുണ്ടല്ലോ. അതെ, പ്രണയമാണ് ഉദ്ദേശിച്ചേ. അതെ, ഞാൻ നേരത്തെ ചോദിച്ചിട്ടുണ്ടായിരുന്നു ലക്ഷ്മിയുടെ അടുത്ത് കല്യാണം കഴിച്ചില്ലെന്നൊക്കെ. എന്നിട്ട് പറയാ, പ്രണയത്തിന് വേണ്ടി അന്വേഷിച്ചോണ്ടിരിക്കാന്ന്. ഇനി ചോദ്യങ്ങൾ ചോദിക്കാനുണ്ട് കേട്ടോ. പക്ഷെ ഫേസ്ബുക്കിൽ ക്ലബ് എഫ് എം കോൺടെസ്റ്റ് പേജിൽ ഞാനൊരു ചോദ്യം ചോദിക്കാൻ പോവാ. Can love happen a second time? രണ്ടു വട്ടം അല്ലെങ്കിൽ അതിൽ കൂടുതൽ പ്രണയം സംഭവിക്കാറുണ്ടോ? ഉത്തരം ഒന്ന് പോസ്റ്റ് ചെയ്യൂ. ആൻഡ് സ്റ്റേ ട്യൂൺ ടു ലവ് ബൈറ്റ്സ് വിത്ത് റീനു ആൻഡ് ലക്ഷ്മി. ഇവിടെ മാത്രം ടൺ കണക്കിന് ലവ്. ഉസ്താദ് ഹോട്ടലിലെ മനോഹരമായ ഗാനത്തിന് ശേഷം ക്ലബ് ഫാമിലി ലവ് ബൈറ്റ്സിലേക്ക് നിങ്ങൾ തിരിച്ചു വരുമ്പോൾ ഇവിടെ ഞാൻ റീനു തന്നെയല്ല, എൻ്റെ കൂടെയുണ്ട് ലക്ഷ്മി. ലക്ഷ്മി, എനിക്ക് പേര് ഭയങ്കര ഇഷ്ടമാണ്. എൻ്റെ അടുത്ത് എല്ലാവരും പറഞ്ഞിട്ടുണ്ട് പയ്യടി ചുമ്മാ പറഞ്ഞ, ഇത് കോമൺ നെയ്മാ, വെറുതെ അടിച്ചതാ. എന്തൊരു സന്തോഷമാണ് നോക്കിയ മോത്ത. അതെ, ഞാൻ ചോദിക്കട്ടെ, ആദ്യമായിട്ട് എന്താ പ്രണയം തോന്നിയ? ഞാൻ പഠിക്കുന്ന സമയത്തായിരുന്നു. എൽ കെ ജി ആണോ? എൽ കെ ജിയിലല്ലോ. അപ്പൊ പഠിക്കാന്ന് പറയുമ്പോ കൃത്യം പറയണേ, കോളേജിൽ പഠിക്കുന്ന സമയത്തായിരുന്നു. കോളേജിലൊക്കെ പഠിച്ചിട്ടുണ്ട്, എന്നെ കണ്ട തോന്നില്ലേ? കണ്ട അങ്ങനെ തോന്നത്തില്ല, അതുകൊണ്ടല്ലേ പറയാ. എന്നിട്ട് എന്നും ഞാൻ ഞങ്ങളുടെ വീട്ടിന് തൊട്ടടുത്തുള്ള ബസ് സ്റ്റോപ്പിൽ നിന്നായിരുന്നു ബസ് കയറാറുള്ളത്. ആ ബസ് സ്റ്റോപ്പിൽ നിൽക്കുന്ന സമയത്ത് അതുവഴി ഒരു ബൈക്കില് എന്നും ഞാൻ ആ നിൽക്കുന്ന ടൈമിൽ തന്നെ ഒരാള് പാസ് ചെയ്യാറുണ്ടായിരുന്നു. എല്ലാ ദിവസവും ആ ടൈമിൽ പോകുന്ന ഇയാളെ കാണാൻ വേണ്ടിയിട്ട് ഞാൻ സമയം ലേറ്റ് ആവാതെ അവിടെ ചെല്ലുമായിരുന്നു. അല്ല, എനിക്ക് ബസ് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഞാൻ ആ സമയത്ത് ചെല്ലാറുണ്ടായിരുന്നത്. കണ്ണുകളിൽ നിറയെ കുസൃതിയും കള്ളത്തരമാണല്ലോ. പക്ഷേ അങ്ങനെ ഒരാള് നമ്മളെ ഇങ്ങനെ ഇടക്കിടക്ക് കാണാൻ വന്നുകൊണ്ടിരിക്കുമ്പോ നമുക്കൊരു ക്യൂരിയോസിറ്റി കൂടില്ലേ അയാളെ പറ്റി അറിയാൻ വേണ്ടിട്ടാണ്? ബട്ടി സ്മോൾ തീഫ്, ഇയാള് കാണാനായിരുന്നു വന്നോണ്ടിരുന്നേ. ക്ലബ് അസംബ്ലി ലവ് ബൈറ്റ്സ് റീനുവിന്റെ ചോദ്യങ്ങൾ ജസ്റ്റ് തുടങ്ങിയിട്ടേ ഉള്ളൂ. എന്തൊക്കെ ആൻസേഴ്സ് തന്നെ ലക്ഷ്മി, നമുക്ക്